ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുകയും നമുക്ക് മുന്നേ എനിക്ക് മുന്നേ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള മലയാള സാഹിത്യത്തോട് സംസാരിച്ചിട്ടുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും സ്നേഹത്തോടെ ഓർമ്മിക്കുകയും അവരുടെ പാതകളെ പിന്തുടരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആടുജീവിതം എന്ന കൃതിയുടെ 75 പതിപ്പുകൾ പുറത്തിറങ്ങുന്നു എന്നത് ഒരുപക്ഷെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ രണ്ടാമതാണ്, ഒരു വായനക്കാരൻ എന്ന നിലയിൽ പോലും എനിക്ക് അത്ഭുതമുണ്ട്. കാരണം മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം 75 പതിപ്പുകൾ എന്ന് പറയുന്നത് അത്രയൊന്നും സംഭവ്യമായ ഒരു കാര്യമല്ല. പലപ്പോഴും പല മികച്ച എഴുത്തുകാരുടെ കൃതികൾ പോലും 10ഓ 12ഓ പതിപ്പുകളാണ് പുറത്തിറങ്ങാറുള്ളത്. അതും ഒരു പക്ഷേ 5ഓ 6ഓ വർഷങ്ങളുടെ ഇടവേള കൊണ്ടോ കാലം കൊണ്ടോ ഒക്കെയാണ് അത് സംഭവിക്കുന്നത്. ഇത് ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ബെന്യാമിൻ എന്ന ആളിൻ്റെ വിജയമായി ഞാൻ ഒരിക്കലും ഇതിനെ കാണുന്നില്ല. ഇത് മലയാള സാഹിത്യത്തിൻ്റെയും മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന വായനക്കാരൻ്റെയും വിജയമായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. കാരണം ഇത് ആടുജീവിതം എന്ന കൃതി പുറത്തിറങ്ങിയതിന് ശേഷം ഇന്നോളം അല്ലെങ്കിൽ വളരെ അപൂർവം ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ഒരിക്കൽ പോലും മലയാള സാഹിത്യത്തിലെ നിരൂപകരാമേനോൻ എഴുതിയ ഒരു പഠനം മാത്രം മതി ആ പുസ്തകത്തിൻ്റെ വലിയ മഹത്വം മനസ്സിലാക്കാൻ. പി കെ രാജശേഖരനും പിന്നീട് എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലരും ആ പുസ്തകത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം അത് ആശാമേനോനായാലും കെ പി എഫിനായാലും നരേന്ദ്രപ്രസാദ് ആയാലും അന്നത്തെ കാലത്തെ നിരൂപകരുടെ വലിയ നിര, എംബുകുന്ദനെ പോലെയും സേതുവിനെ പോലെയും സക്രിയെ പോലെയും ആനന്ദിനെ പോലെയും ഉള്ള എഴുത്തുകാരുടെ കൃതികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുവാൻ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ സംഗതികൾ. പക്ഷേ പുതിയ കാലത്തിൽ അങ്ങനെ ഒരു ഒരു സാഹിത്യ നിരൂപകന്റെ പിന്തുണയില്ലാതെയാണ് മലയാളത്തിലെ ഓരോ എഴുത്തുകാരനും തൻ്റെ എഴുത്തുമായി സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെ പുരസ്കാരങ്ങളെ ഞങ്ങൾ നന്ന എന്ന് കാണുന്നത്. കാരണം ഇന്ന് മലയാളത്തിൽ പുസ്തകങ്ങൾ ചിലപ്പോഴെങ്കിലും വായിക്കപ്പെടുന്നത് ചില പുരസ്കാരങ്ങൾ ലഭിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ഇന്ന പുരസ്കാരം ലഭിച്ച പുസ്തകം അന്നേ പിന്നെ നമുക്കൊന്ന് ഒന്ന് വായിക്കാം. അതൊരു ഒരു 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 വഴിവിളക്കായി മാറുകയാണ് പുരസ്കാരങ്ങൾ. ആ അർത്ഥത്തിൽ മാത്രം പുരസ്കാരങ്ങൾക്ക് ഇപ്പോഴും ഒരു ഒരു മഹത്വമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മൾക്ക് അപരിചിതമായ ഒരുപക്ഷെ മലയാളത്തിൽ 10,000 കണക്കിന് പുസ്തകങ്ങളാണ് ഒരു വർഷം ഇറക്കുന്നത്. അതിൽ നിന്ന് ഏത് പുസ്തകം നാം വായിക്കണം എന്നുള്ള നമ്മുടെ അങ്കലാപ്പുകളെ മാറ്റുന്നത് ഒരു പക്ഷേ ഇത്തരം ചില പുരസ്കാരങ്ങളാകും. ആ പുരസ്കാരങ്ങൾ, ആ അർത്ഥത്തിൽ പുരസ്കാരങ്ങൾ വഴിവിളക്കുകളാവുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കാലത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നിരൂപകരുടെ പിന്തുണ ഇല്ലാതെ വന്ന ഒരു പുസ്തകം പിന്നെ എങ്ങനെ വായിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വായനക്കാരൻ്റെ മാത്രം വിജയമാണ് എന്ന്. ഒരു വായനക്കാരൻ മറ്റൊരു വായനക്കാരനോട് പറഞ്ഞ്, ഒരു ആ വായനക്കാരൻ അടുത്ത വായനക്കാരനോട് പറഞ്ഞ് ആണ് ഈ പുസ്തകം ഇത് ഇത്രയും അധികം പതിപ്പുകളിൽ എത്തപ്പെട്ടതോ അല്ലെങ്കിൽ ഇത്രയധികം വായനക്കാരിൽ എത്തപ്പെട്ടതോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന യഥാർത്ഥ പ്രചാരകൻ മാത്രമായിരുന്നു ആടുജീവിതത്തിൻ്റെ പിന്നിലുള്ള ഏക വായനാബലം, അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ അതിൻ്റെ എപ്പോഴും അതിന് പ്രേരണയായി പ്രേരകമായി നിന്നിട്ടുള്ളത് എന്ന് ഞാൻ ഒരു 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 എഴുത്തുകാരൻ എന്ന നിലയിലും വായനക്കാരൻ എന്ന നിലയിലും വിലയിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആടുജീവിതം എഴുതിയ കാലഘട്ടത്തെക്കുറിച്ചും ആടുജീവിതത്തിൻ്റെ പിന്നിലെ മാനസിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പലരും പല രീതികളിലും എന്നോട് ചോദിക്കാറുണ്ട്. ആടുജീവിതം എഴുതുവാനുള്ള കാരണങ്ങൾ പലതുണ്ട്. കാരണം നിങ്ങൾക്കറിയാം 1925ലാണ് ഗൾഫ് മേഖലയിൽ ഓയിൽ കണ്ടെത്തുന്നത്. 1932 മുതൽ ഗൾഫിലേക്ക് മലയാളികൾ ചേക്കേറാൻ തുടങ്ങിയതിൻ്റെ കഥകൾ നമുക്കറിയാം. ഒരുപക്ഷേ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, 1948 ബഹ്റിനിൽ ബഹ്റിൻ കേരളീയ സമാജം എന്ന പേരിൽ ഒരു ക്ലബ് രൂപീകരിച്ചു, അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പേ സംഘടിതമായ രീതിയിൽ മലയാളി ഗൾഫിലേക്ക് ചേക്കേറാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഗോർഫക്കാരൻ്റെ മരുഭൂമിയിലേക്ക് ഒറ്റപ്പെട്ട എന്താണ് ഉരുവിൽ നിന്ന് ചാടികൾ എന്താണ് ഗോർഫക്കാൻ മരുഭൂമിയിലേക്ക് ചെന്ന ചില കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ അതിന് ശേഷമുള്ള കഥകളാണെങ്കിൽ പോലും അതിനൊക്കെ മുമ്പേ തന്നെ ഓയിൽ ഫീൽഡിലേക്കും മെഡിക്കൽ ഫീൽഡിലേക്കും ബഹ്റിൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് മലയാളികൾ എത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ്.
ആ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോ എന്താണ് പ്രവാസത്തിന്റെ 50 വർഷങ്ങൾ എന്ന തരത്തിലുള്ള ചില ആഘോഷങ്ങളൊക്കെ എളുപ്പ നാട്ടിൽ നടക്കുന്നുണ്ട്. 50 അല്ല 60ഉം 70ഉം വർഷങ്ങൾ ഒരു പക്ഷേ ഈ പ്രവാസത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ, അത് സാഹിത്യപരമായ കാരണങ്ങളാലും സാമൂഹ്യപരമായ കാരണങ്ങളാലും ഒക്കെ തന്നെ ഈ കാലയളവിൽ കൊണ്ട് ഗൾഫിലേക്ക് എത്തപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികളുടെ, ഗൾഫിൽ ജീവിച്ച ലക്ഷക്കണക്കിന് മലയാളികളുടെ, ഗൾഫിൽ നിന്ന് ജീവിച്ച് തിരിച്ചു വന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതം സാഹിത്യത്തിലേക്ക് പകർത്തപ്പെട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. ആധുനികത അതിന്റെ ഏറ്റവും ഗിരിമയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാലത്ത് ഡൽഹിയായിരുന്നു എപ്പോഴും സാഹിത്യത്തിന്റെ പ്രഭവ കേന്ദ്രം. എല്ലാ മികച്ച സാഹിത്യങ്ങളും അന്നത്തെ എല്ലാ മികച്ച കൃതികളും പുറത്തു വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയെ കേന്ദ്രീകരിച്ച് എഴുതിയ, ഞാൻ മുമ്പ് പേര് സൂചിപ്പിച്ച അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്ന എഴുത്തുകാരുടെ, അവരുടെ സർഗശേഷിയെ മറികടക്കാൻ പ്രാപ്തരായ എഴുത്തുകാർ ഗൾഫിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു പരാധീനതയെ ഞാൻ കാണുകയാണ്. അവർ അത്രയും മികച്ച എഴുത്തുകാരുന്നു. ഒ വി വിജയന്റെയും എം മുകുന്ദന്റെയും സേതുവിന്റെയും സക്രിയയുടെയും ഒക്കെ മുകളിൽ എഴുതാൻ കഴിയുന്ന ഒരാൾ അന്ന് എങ്ങനെയാണ് ഗൾഫിൽ നിന്നുണ്ടാവുക? എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗൾഫിലേക്ക് പോയ ആദ്യകാല കുടിയേറ്റക്കാർ അത്തരത്തിൽ സാഹിത്യ പരിചയമുള്ളവരോ സാഹിത്യ സ്നേഹികളോ, സാഹിത്യ സ്നേഹികളായിരുന്നേരിക്കാം, വായന ഉണ്ടായിരുന്നേരിക്കാം. ബഹിരംഗേലിയ സമാജം തന്നെ ഒരു ലൈബ്രറിയുടെ പേരിലാണ് ആദ്യം രൂപീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാഹിത്യ സ്നേഹികളായിരിക്കാം, പക്ഷേ അവരുടെ അനുഭവങ്ങളെ വാക്കുകളായി പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള ആൾക്കാരവിടെ ഇല്ലായിരുന്നു എന്നുള്ള ഒരു ഒരു യാഥാർത്ഥ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം നിശ്ചയമായിട്ടും ആ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില നിയമങ്ങൾ, പലപ്പോഴും സെൻസറിങ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ, കർശനമായ നിയമങ്ങൾ ഇത്തരം ചില ജീവിത സാഹചര്യങ്ങൾ സാഹിത്യത്തിലൂടെ ആവിഷ്കരിക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, 1980കളിലാണ് ശവന്തീനി കുറുമ്പുകൾ എന്നൊരു നാടകം ഷാർജയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അവിടുത്തെ 8 മലയാളികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു അനുഭവമുണ്ട്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് ഒക്കെ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടതിനെ തുടർന്നാണ് അവരെ നാട് കടത്തിക്കൊണ്ട് ആ കേസ് പിൻവലിച്ചത്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്ന ഒരു എഴുത്തുകാരൻ അല്ലെ, എഴുത്തുകാരനാകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ ജീവന്റെ വില കൂടി കൊടുത്തുകൊണ്ട് വേണം ഒരു പക്ഷേ അവൻ്റെ പരിസരങ്ങളെക്കുറിച്ച്, അവൻ്റെ സമൂഹത്തെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അവൻ്റെ മുൻഗണന സാഹിത്യമല്ല ജീവിതമാണ് എന്ന് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ എഴുത്തിൽ നിന്ന് പിന്നാക്കം മാറാനുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ മൂന്ന് അവസ്ഥകൾ കൊണ്ടാവാം ഒരു പക്ഷേ മലയാള സാഹിത്യത്തിൽ ഗർഭിച്ചിട്ടുള്ള ആളാണ്. അവിടുത്തെ എൻ്റെ വിരസമായ നിമിഷങ്ങളാണ് എന്നെ സാഹിത്യകാരനാക്കിയത്. ഞാൻ 8 മണിക്കൂർ ജോലി കഴിഞ്ഞും 16 മണിക്കൂർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ അങ്കലാപ്പിൻ്റെ നടുവിൽ നിന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ സിനിമ കാണാമായിരുന്നു, മറ്റനേകം കാര്യങ്ങളിൽ അഭിരമിക്കാമായിരുന്നു, പക്ഷേ ഞാൻ വായനക്കാരനാവാൻ തീരുമാനിച്ചു. പിന്നീടുള്ള ഒരു 7-8 വർഷക്കാലം നിരന്തരമായ വായന മാത്രമായി എൻ്റെ ജീവിതത്തിൻ്റെ സർവവും. ഞാൻ ആടുജീവിതത്തിൻ്റെ തന്നെ ഒരു ഒരു പതിപ്പിന് എൻ്റെ പിന്നാമ്പുറത്ത് അതിൻ്റെ ഒരനുഭവം എഴുതിയിട്ടുണ്ട്. ഒരു വർഷം ഒരു 100-160 പുസ്തകങ്ങളൊക്കെ വായിച്ച അനുഭവങ്ങളിലൂടെ പോയി ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലും ചില വാക്കുകളുണ്ടെന്നും എനിക്കും ചില കാര്യങ്ങൾ ഈ ലോകത്തിനോട് പറയുവാനുണ്ടെന്നും. അങ്ങനെയാണല്ലോ ഓരോ എഴുത്തുകാരനും പിറക്കുന്നത്. തനിക്ക് ഇതുവരെ വായിച്ചതിൽ നിന്ന്, ഇതുവരെ പറഞ്ഞതിൽ നിന്നും, ഇതുവരെ കേട്ടതിൻ്റെയും അപ്പുറത്തു നിന്ന് എനിക്ക് എന്തോ ഈ ലോകത്തിനോട് പറയുവാനുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ ഒരു എഴുത്തുകാരൻ ആദ്യമായി ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഒരു എഴുത്തുകാരൻ എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും എഴുതുവാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ കേരളത്തിലിരുന്ന്, ഇന്ത്യയിലിരുന്ന് എഴുതുന്ന ഒരു എഴുത്തുകാരന് ഉണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഗൾഫ് അല്ലെങ്കിൽ ഞാൻ ജീവിച്ച രാജ്യത്തിൽ 143 രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങളെ എനിക്ക് കാണാനും പരിചയപ്പെടുവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൾഫ് മലയാളികളെ അല്ലെ, വിദേശ മലയാളികളെ പ്രവാസികൾ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നതിന് ഞാൻ എപ്പോഴും വിയോജിക്കുന്ന ആളാണ്. നമ്മളവരെയല്ല പ്രവാസികൾ എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നതും പ്രവാസി സാഹിത്യവും എന്താണ് പ്രവാസ കാര്യ വകുപ്പും എല്ലാമുണ്ട്. പ്രവാസമാണ് സത്യത്തിൽ, പ്രവാസം എന്ന വാക്ക് വളരെയധികം അർത്ഥതലങ്ങളുള്ള മറ്റൊരു വാക്കായിട്ടാണ് ഞാൻ നിർവചിക്കുന്നത്. അതിന് നമ്മുടെ മലയാളികളുടെ സാമ്പത്തിക കുടിയേറ്റങ്ങളുമായി, അഭയാർത്ഥിത്വങ്ങളുമായി, പണ
മോഹത്തോടെ ഉള്ള യാത്രകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവാസം എന്ന് പറയുന്നത് വീടില്ലാത്തവൻ്റെ നിലവിളിയുടെ പേരാണ് പ്രവാസം എന്ന് പറയുന്നത്. കുടിയിറക്കപ്പെട്ടവൻ്റെ കണ്ണീരാണ് പ്രവാസം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ പ്രവാസികളായിരിക്കുന്നത് ഇറാഖിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് പോയ അനേകം മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. യുദ്ധങ്ങളുടെ പേരിൽ, കലഹങ്ങളുടെ പേരിൽ പല രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആഭ്യന്തര കലാപങ്ങളാൽ ഇറങ്ങിപ്പോകുന്നവരെ നമ്മൾ കാണുന്നു. പാലസ്തീനിൽ നിന്ന് ഒരു അനുദിനം കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മൾ ഗൾഫിൽ കാണുന്നു. മറ്റനേകം രാജ്യങ്ങളിൽ നിന്ന് യുദ്ധത്താലും പ്രകൃതി ദുരന്തത്താലും രാജ്യം വിട്ട് ഓടിപ്പോരേണ്ടി വരുന്ന മനുഷ്യരെ നാം കാണുന്നു. അവരുടെ ജീവിതാവസ്ഥ എന്താണോ, അവരുടെ ജീവിതം എന്താണോ, ആ അവസ്ഥയ്ക്കാണ് പ്രവാസം എന്ന് വിളിക്കേണ്ടത്. നമുക്ക് മലയാളികൾക്ക് തിരിച്ചു വരാൻ ഒരു ഭൂമിയുണ്ട്, സ്വപ്നം കാണാൻ ഒരു ദേശമുണ്ട്. ആ അത്തരത്തിൽ ദേശമുള്ളവരുടെ ജീവിതങ്ങളെ പ്രവാസം എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്രവാസം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എക്സൈൽ എന്ന് പറയുന്ന അവസ്ഥ അതല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പോലും പുറത്തു പോകുന്ന മനുഷ്യരുണ്ട്. നമ്മൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പോലുമല്ല പുറത്തു പോയിട്ടുള്ളത്. നമ്മളുടെ ലക്ഷ്യം എല്ലാ കാലത്തും മലയാളിയുടെ എല്ലാ രാജ്യങ്ങളിലേക്കും, അത് ശ്രീലങ്കയിലേക്ക് പോയതാകട്ടെ, മലേഷ്യയിലേക്ക് പോയിട്ടുള്ളതാകട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതാകട്ടെ, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയതായിട്ടുള്ളതാകട്ടെ, അതിനുശേഷം ഇപ്പോൾ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും പോകുന്നതാകട്ടെ, നമ്മുടെ ലക്ഷ്യം പണം സമ്പാദനം അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരം എന്നത് മാത്രമാണ് എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞ മനുഷ്യർക്ക് എന്താണ് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. എത്തിച്ചേരുന്ന മേഖലയിൽ പുതിയ പ്രശ്നങ്ങളെ അവൻ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് യഥാർത്ഥ പ്രവാസം അനുഭവിക്കുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൊക്കെ ഗൾഫിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും, മേതിൽ രാധാകൃഷ്ണൻ ഏറെക്കാലം ഗൾഫിലായിരുന്നു, ശിഹാബ്ദീൻ കൊയ്ത്തം കടവ് ഗൾഫിൽ ഉണ്ടായിട്ടുണ്ട്, ടി വി കൊച്ചുബാബ ഗൾഫിൽ നിന്നാണ് വൃദ്ധസദനം പോലെയുള്ള ഒരു കഥ എഴുതുന്നത്, സിത്താര ഗൾഫിൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ നിരവധി എഴുത്തുകാർ. കരുണാകരൻ ആധുനികതയുടെ കാലത്തും ഇപ്പോഴും വളരെയധികം മികച്ച കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കരുണാകരൻ ഇപ്പോഴും കുവൈറ്റിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവരാരും ഗൾഫിൻ്റെ കഥ പറയുവാൻ ശ്രമം നടത്തിയില്ല എന്നിടത്ത് ഞങ്ങൾ നിരന്തരം പഴി കേട്ടുകൊണ്ടിരുന്നു ഇവിടെ നിന്ന് വന്നിട്ടുള്ള എഴുത്തുകാരിൽ നിന്ന്. അങ്ങനെയുള്ള ഒരു മാനസിക സാഹചര്യത്തിൽ ഗൾഫിനെ ബേസ് ചെയ്തുകൊണ്ട്, ഗൾഫിൻ്റെ മലയാളിയുടെ ജീവിതത്തെ ബേസ് കൊണ്ട് ഒരു കഥ എഴുതണമെന്നുള്ള ഒരു സ്വപ്നം എൻ്റെ മനസ്സിൽ ഏറെക്കാലമായി കഥകളൊക്കെ എഴുതുന്നതിനിടയിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയോ ചില ചിന്തകളുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യനും ദൈവവും മാത്രമുള്ള ഒരു 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 സാഹചര്യത്തിൽ അയാൾ എങ്ങനെയാവും തൻ്റെ ജീവിതത്തെ അതിജീവിക്കുക എന്നുള്ള ഒരു ഒരു പ്രശ്നം ഞാൻ എപ്പോഴും എൻ്റെ ചിന്തകളിൽ എന്നെ ഒന്ന് അലട്ടിയിട്ടുണ്ട്. എങ്ങനെയാവും അയാൾ സംവേദിക്കുക, അയാൾ എങ്ങനെയാവും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, അയാൾ ആരോടാവും വർത്തമാനം പറയുക, അയാൾ എങ്ങനെയാവും ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടുക എന്നുള്ള ഒരു ചിന്ത. പക്ഷേ അത്തരം ചിന്താപദ്ധതികളെ ജീവിതമാക്കിയോ അല്ലെങ്കിൽ എന്താണ് കഥാസന്ദർഭങ്ങളാക്കിയോ മാറ്റുവാനുള്ള വക എൻ്റെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അതിനെ അങ്ങനെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ രണ്ട് സാമൂഹികവും മാനസികവുമായ സാഹചര്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ബഹറിലെ ഒരിടത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ആ കഥ ഞാൻ ആടുജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് വളരെ ചെറുതായി പറയുന്നുണ്ട്. ആ കഥ നിങ്ങളോട് വീണ്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ നജീബിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് ഗൾഫ് മലയാളിയുടേതായ ഒരു കഥ മലയാള സാഹിത്യത്തിന് ഒരു പക്ഷേ കൊടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കഴിയുന്ന കഥ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആടുജീവിതം എന്ന നോവൽ ഉണ്ടാവുകയുമാണ് ചെയ്തത്. ഇതാണ് ആടുജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പക്ഷേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അതിന് ശേഷമുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നോവൽ എഴുതി ആദ്യം ഒരു മലയാളത്തിലെ വളരെ പ്രശസ്തമായ നോവൽ മത്സരത്തിനാണ് അയച്ചത്. ആ നോവൽ മത്സരത്തിൽ ആടുജീവിതം തിരസ്കരിക്കപ്പെട്ടു. പിന്നീട് ഒരു വാര്യയ്ക്ക് അയച്ചു കൊടുത്തു സീരിയസ് ചെയ്യാൻ വേണ്ടി. ആ വാരികയിലും അത് പ്രസിദ്ധീകരിച്ചില്ല. മൂന്നാമതാണ് ഇനി ഗ്രീൻ ബുക്സിൽ കൊടുത്തു നോക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഗ്രീൻ ബുക്സിൽ കൊടുക്കുകയും ഉടൻ തന്നെ എനിക്ക് അത്രയും വേഗത്തിൽ മറ്റൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. എൻ്റെ പല കഥകളും വാരികളിൽ വന്നിട്ടുണ്ട്, തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആടുജീവിതം ഗ്രീൻ ബുക്സിൽ കൊടുത്ത് ഉടൻ തന്നെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മറുപടി വന്നു, ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു എന്ന്.
അതിൽ വലിയ സന്തോഷത്തിന്റെ അനുഭവമായിരുന്നു. രണ്ടിടത്ത് നിന്ന് തിരസ്കരിക്കപ്പെട്ട ഒരു നോവൽ എന്ന് മാത്രമല്ല, ആടുജീവിതം കൂടി വായനക്കാരൊന്നും നേരാവണ്ണം സ്വീകരിക്കുന്ന ഇല്ലായെങ്കിൽ, കാരണം ഞാൻ അതിനു മുമ്പാണ് അക്കപ്പൂരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്ന് പറയുന്ന നോവൽ അതിൻ്റെ ഏകദേശം തൊട്ട് മുമ്പിലാണ് എഴുതിയത്. അത് മാധ്യമം വാരികയിൽ സീരിയസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്താണ്. എന്നിട്ടും അത് വേണ്ടവണ്ണം ശ്രദ്ധിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പം ആടുജീവിതം കൂടി ശ്രദ്ധിക്കപ്പെടുന്നില്ല എങ്കിൽ സാഹിത്യ ജീവിതത്തിൽ നിന്ന് തന്നെ ഏകദേശം നിർത്താം, ഈ പണി നമുക്ക് പറ്റിയതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള ഒരു ഘട്ടത്തിൽ വെച്ചാണ് ആടുജീവിതം പ്രസിദ്ധീകരിക്കപ്പെടാൻ ഇടയാവുന്നതും പിന്നീട് വായനക്കാരൻ അത് സ്വന്തം പോലെ ഏറ്റെടുക്കുന്നതും. ആ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2010 അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ നിങ്ങൾ പലരും വിചാരിക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ കാശ് കൊടുത്താലോ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിലോ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും മറ്റ് അനേകം അവാർഡുകളും. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വാരികകളിൽ കഥകൾ വരുന്നത് അങ്ങനെയാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ എൻ്റെ കഥകൾ പ്രസിദ്ധീകരിക്കാൻ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാരികകളിൽ അങ്ങനെയല്ല, നമ്മൾ നല്ല കഥകളൊക്കെ എഴുതി അയച്ചാൽ ചിലപ്പോൾ നമ്മുടെ കഥകളും വാരികകളിൽ പ്രസിദ്ധീകരിക്കും എന്ന്. അത് എപ്പോഴും ഞാൻ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് എൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കഥ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കാതെ പോയത്, മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാതെ പോയത്, അല്ലെങ്കിൽ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കാതെ പോയത് അവിടെ ഇരിക്കുന്ന എഡിറ്റർക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടല്ല, എൻ്റെ കഥ ആ വാരികയിൽ പ്രസിദ്ധീകരിക്കുവാൻ തക്ക വിധം യോഗ്യമല്ല എന്നതുകൊണ്ടാണ് എന്ന് ഞാൻ സ്വയം തിരിച്ചറിയും. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കഥ എഴുതി അവർക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ തിരസ്കരിക്കപ്പെടുന്ന എല്ലാ അവാർഡുകളിലും പുരസ്കാരങ്ങളിലും ഒന്നും എനിക്ക് വിഷമമല്ല, എന്നെ കൂടുതൽ ആവേശ ഉജ്ജ്വലനാക്കുകയും ഇതിനേക്കാൾ മെച്ചപ്പെട്ടതെന്തോ ഈ അവിടെ ഇരിക്കുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയോ അവിടെ ഇരിക്കുന്ന പത്രാധിപരോ അവിടെ ഇരിക്കുന്ന വായനക്കാരോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും എൻ്റെ കഠിനാധ്വാനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് ഞാൻ മികച്ച കഥകൾ എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കിട്ടിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങൾ, അതിനുശേഷം ഞാൻ ഒരു 10-15 പുരസ്കാരങ്ങൾ ആടുജീവിതത്തെ തേടി വന്നു. മാനേഷ്യൻ ലിറ്ററി പ്രൈസിൻ്റെ ലോങ് ലിസ്റ്റിൽ വന്നു. വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെയധികം ആദരിക്കുന്ന സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഓർഹാൻ പാമുക്കിൻ്റെ പുസ്തകത്തിനൊപ്പം ആടുജീവിതത്തിൻ്റെ പേര് കൂടി വരുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നാളെ മറ്റന്നാളിൽ DCS ജയ്പൂർ സാഹിത്യ ഉത്സവത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് പുസ്തകം. അതും മലയാളത്തിൻ്റെ മികച്ച എഴുത്തുകാരൻ ആനന്ദും ഞാനും സൈറസ് മിസ്ത്രി എന്ന് പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ഇംഗ്ലീഷ് റൈറ്ററായ ഞങ്ങൾ 3 പേരാണ് ഇന്ത്യയിൽ നിന്ന് ആ പുരസ്കാര പട്ടികയിൽ വന്നത് എന്നുള്ളത് സാഹിത്യത്തെ ഒരിക്കലും എന്താണ് പഠിച്ചിട്ടില്ലാത്ത, സാഹിത്യത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ലാത്ത, സാഹിത്യ പരിചയങ്ങളില്ലാത്ത, എഡിറ്ററെ പരിചയമില്ലാത്ത സാഹിത്യകാരന്മാരെ ആരെയും സാഹിത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് പരിചയമില്ലാത്ത, എൻ്റെ വീട്ടിൽ വായനക്കാരായി ആരുമില്ലാത്ത ഒരു എന്താണ് സാഹിത്യത്തിൻ്റെ പാരമ്പര്യമായ വഴികളൊന്നുമില്ലാത്ത വഴിയിൽ നിന്ന് വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായി കാട്ടുന്നു. അത് എൻ്റെ മാത്രം വലിയ കാര്യമല്ല, സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വലിയ കാര്യമായി ആണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് എൻ്റെ വിജയമല്ല, സാഹിത്യത്തിൻ്റെ വിജയമാണ്. നമ്മൾക്ക് നല്ല സാഹിത്യം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ലോകത്തിൻ്റെ കോണിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നു. നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ, നമ്മൾ ഒന്നുമില്ലായ്മ നിൽക്കുമ്പോൾ നമ്മുടെ അപരിചിതരായ ആൾക്കാർ സ്നേഹം കൊണ്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നു. പ്രാർത്ഥന കൊണ്ട് എൻ്റെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. 2010 ഞാൻ രോഗഗ്രസ്തനായി അമൃത ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് സാഹിത്യത്തിൻ്റെ സ്നേഹവും വിലയും ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയായിരം ആൾക്കാരാണ് എന്നെ, അപരിചിതരായ ആൾക്കാരാണ് എന്നെ വിളിച്ചത്. അവർക്ക് എന്നോട് എന്നിൽ നിന്നൊന്നും ലഭിക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല. ഞാൻ പണം കൊണ്ട് ആരെയും സഹായിച്ചിട്ടില്ല. എന്താണ് ഞാൻ അവരെ മുഖതാവിൽ കണ്ടിട്ടില്ല. ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് വാക്കുകൾക്കുള്ള സമ്മാനമാണ് ഒരു പക്ഷേ അവരെന്നെ എൻ്റെ ആ രോഗ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതൊരു വലിയ കാര്യമായി ഞാൻ കരുതുകയാണ്. നമ്മൾ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അക്ഷരങ്ങൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ 75-ാമത്തെ പതിപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും
സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി എന്ന വാക്ക് മാത്രമേ പറയാനുള്ളൂ. നന്ദി ഒരു പക്ഷേ വെറും വെറും വാക്കല്ല, അത് ഹൃദയത്തിൽ നിന്ന് ഊറിവരുന്ന മലയാള സാഹിത്യത്തിനോടുള്ള മലയാളത്തിലെ വായനക്കാരോടുള്ള യഥാർത്ഥമായ സ്നേഹമാണ്. നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം. നമുക്ക് ആരോ അഞ്ചോ ചോദ്യങ്ങൾ കൊണ്ട് ഈ പങ്ക്തി ഈ പരിപാടി അവസാനിപ്പിക്കാനുണ്ട്. മുമ്പേ സൂചിപ്പിച്ച DCS പ്രൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരുടെ ഒരു ഒരു കൂട്ടായ്മ ഇന്ന് 7:30 ഒരിടത്ത് വെച്ച് നടക്കുന്നു. അവിടെ നിന്ന് പോയി പങ്കെടുക്കേണ്ടതുള്ള നിശ്ചയമായിട്ടും അവിടെ ചെല്ലേണ്ടതുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഈ കൂട്ടത്തോട് നമ്മുടെ ഈ മലയാള വായനക്കാരോട് കേരള ക്ലബിനോട് എത്ര നേരം സംവദിച്ചാലും മതിയാവില്ല. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു ഒരവസ്ഥയിലായതുകൊണ്ടാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എൻ്റെ നന്ദി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നിശ്ചയമായിട്ടും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ബഹറിലാണുള്ളത്, പക്ഷേ ചെറിയൊരു ജോലി ചെയ്ത് അദ്ദേഹം അവിടെ ജീവിക്കുന്നു. നജീബിൻ്റെ ജീവിതമാണോ ആട് ജീവിതമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും പലർക്കുമുള്ള ഒരു സംശയവും അതാവാം. എത്ര ശതമാനം നജീബിൻ്റെ ജീവിതം, എത്ര ശതമാനം ബെന്യാമിൻ്റെ ഭാവന എന്ന് ചോദിക്കാറുണ്ട്. ഒരു നോവൽ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ചില ആശയങ്ങൾ, ചില ജീവിതങ്ങൾ നമ്മൾ ചിലയിടങ്ങളിൽ നിന്ന് കടമെടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ പകർത്തുകയാണ് എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പകർത്തുന്നതിന് നമ്മൾ ജീവിതകഥ എന്ന് പേരിട്ട് പഠിക്കണം. നോവലാവുമ്പോൾ ആ നോവലിന് നോവലിസ്റ്റിൻ്റേതായ ചില വെച്ച് ചേർക്കലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, അവൻ്റേതായ ചില സങ്കല്പങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് കടത്തിപ്പെടും. അത് അത് സ്വാഭാവികമാണ്. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നോവൽ നോവലാവുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ജീവിതകഥയായി തന്നെ അവശേഷിക്കും. അതേസമയത്ത് തന്നെ ഇതിനകത്ത് നോവലാക്കാൻ വേണ്ടി ഇയാൾ കാണിച്ചിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് വായനക്കാരന് മനസ്സിലാകാതിരിക്കുക എന്നുള്ളതാണ് നോവലിസ്റ്റിൻ്റെ വലിയ വിജയം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇത് നോവലല്ല, ഇത് ജീവിതകഥയാണ് എന്ന് മലയാളത്തിലെ ചില നിരൂപരങ്ങളും ആരോപിക്കുമ്പോൾ ഞാൻ രഹസ്യമായി ചിരിക്കാറുണ്ട്. എൻ്റെ ഏച്ചുകെട്ടലുകൾ എന്തൊക്കെയാണ് എന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ള ഒരു അതിനിയും ഞാൻ ഈ വേദിയിൽ വെച്ച് വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു നോവലിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ രഹസ്യാത്മകതയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ എത്രത്തോളം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു മാജിക്കുകാരൻ്റെ മാജിക്കിൻ്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ഇത് ഇത്രയേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്ന പോലെയുള്ള ഒരു തോന്നൽ വായനക്കാരൻ്റെ ഉള്ളിലുണ്ടാവും. എപ്പോഴും എല്ലാ വായനയുടെയും രഹസ്യാത്മകത എന്ന് പറയുന്നത് അതിനകത്ത് അവശേഷിക്കുന്ന പിടികിട്ടാത്ത ചില ഭാഗങ്ങൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഞാൻ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ആ നോവലിന് വേണ്ടി തന്നിട്ടുള്ള അറിവുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതപാഠങ്ങൾ നിശ്ചയമായിട്ടും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് എന്ന് വെളിപ്പെടുത്താൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കണം, ഞാനതിനെ വഴി പ്രസംഗിക്കാം എന്നെങ്കിലും. അപ്പോൾ 2 വർഷത്തിന് മുമ്പാണ് അത്, പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നീണ്ടുപോയി. പക്ഷേ ഇന്ന് അതിനുള്ള അവസരം ഉണ്ടായത് ഏറ്റവും നന്നായി. ഇത് അനുയോജ്യമായ ഒരു അവസരം ഇപ്പോൾ വന്നിരുന്നു. അത് വരാതി 2 വർഷത്തിന് മുമ്പ് പറഞ്ഞ ആ കാര്യം. നേരത്തെ ബെന്യാമിൻ ജി പറഞ്ഞതുപോലെ പല തവണ പ്രസാധകർ എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ലെങ്കിലും പല വാതിലുകളിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു പുസ്തകം തന്നെയായിരുന്നു ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം അത് പൂർണ്ണമായും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. സാഹിത്യ അക്കാദമി അവാർഡുകൾ പോലും ലേലം ചെയ്യുന്ന അവസരത്തിൽ ഇദ്ദേഹം ആടുജീവിതത്തിൻ്റെ അവാർഡ് കിട്ടിയ ആ ജൂറിയിൽ 10 പുസ്തകത്തിൽ പോലും ഒന്നാവാൻ ആടുജീവിതത്തിന് നമ്മുടെ എഴുത്തുകാർ, സാഹിത്യ അക്കാദമിയുടെ ജൂറി മെമ്പർമാർ ഇത് വായിച്ചപ്പോൾ എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി.
വികാസകാര്യ മന്ത്രി എന്നതുകൊണ്ട് പലതും അറിയാം. ഇത് വായിച്ചു കഴിഞ്ഞു വായിച്ചല്ല ഞാൻ പിന്നെ നോക്കി പല വട്ടം പല കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാൻ നോക്കി. അപ്പം മനസ്സിൽ ഈ കഥാപാത്രം ഞാൻ അന്ന് കണ്ട ആളാണോ എന്നിങ്ങനെ പലതും ഞാൻ ആലോചിക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ എനിക്ക് തന്നെ തോന്നി ഞാൻ പുസ്തകം വായിക്കാൻ പക്ഷേ ഇത്രയും എങ്ങനെ എന്നെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഭാഷയും വളരെ ഭംഗിയുള്ള ഭാഷയാണ്, വായിക്കാനും എളുപ്പമാണ്. പക്ഷെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കീറിയിറങ്ങി പോകുമ്പോഴുണ്ടാകുന്ന വിചാരങ്ങളൊക്കെ വളരെ ടച്ചിങ്, വളരെ ബുദ്ധിമുട്ട്, നമുക്ക് വളരെയധികം മനസ്സിൽ പതിക്കുന്ന കാര്യങ്ങളാണ്. അതുകഴിഞ്ഞ് ബെന്നാമിനെ കാണണമെന്ന് എനിക്ക് തോന്നി. ഇയാൾ ഇയാളെന്നെ കണ്ടിരിക്കണോ, ഇത്രയും മിടുക്കായിട്ട് നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരാൾ. അതിന് ഞാൻ എൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തിന് ആദരിക്കുകയുണ്ടായി. അതായത് വിദേശ എൻ്റെ വകുപ്പ് ഇവർക്ക് വേണ്ടി, ഇവരൊക്കെ എൻ്റെ പദകളാണല്ലോ ഈ പ്രവാസികാരി ആയതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങളുടെ പ്രവാസി സമ്മേളനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ആദരിക്കുകയുണ്ടായ. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അദ്ദേഹത്തെ ആദ്യം ആദരിച്ച വ്യക്തി. അപ്പോൾ ഞാൻ അറിയാം പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിനും പോകണം. പക്ഷെ ബെന്യാമിൻ ഇനിയും കൂടുതൽ പുസ്തകങ്ങളും എഴുത്തും ഉണ്ടാകണം എന്ന് ഉള്ള ആഗ്രഹം മാത്രമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും അതിൻ്റെ എല്ലാവിധമായ കൂട്ടിയിണക്കലുകളും എല്ലാം മറ്റ് പല പുസ്തകങ്ങളിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നി. അതിനെക്കുറിച്ച് പറയുന്നു. നമ്മൾ കുട്ടി ഞങ്ങളൊക്കെ എൻ്റെ നാടിനടുത്തുള്ള എൻ്റെ വീടിനടുത്തുള്ള സഹകരണ സംഘം തുടങ്ങിയ ഒരു വായനശാലയിൽ നിന്നാണ് ഞങ്ങളൊക്കെ പുസ്തകം എടുത്ത് കുട്ടിക്ക് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ചില നോവലുകൾ എന്നൊക്കെ വ്യത്യസ്തമാണ്. ആടുജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അവതരണം, അതിൻ്റെ ശൈലി എല്ലാം ഒരു പിന്നെ ഒരു പ്രവാസികാരി മന്ത്രി ഉണ്ടാകാം. ഒരു പക്ഷേ കഥ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഒരു കാര്യം ഞാൻ പറയുന്നുള്ള സമയം കളയുന്നില്ല. നമുക്ക് ബെന്യാമിനെ പോലുള്ള എഴുത്തുകാർ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. നമ്മളിനിയും ബെന്യാമിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം ഈ തുറക്കഥ എഴുതുന്ന പോലെ എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. അതും കൊള്ളാൻ കിട്ടാൻ ഞാനൊക്കെ വായിക്കുന്ന ആളാണ്. തുറക്കഥയൊക്കെ ഞാൻ വായിക്കും. ഈ സമയം പോകാൻ ഏറ്റവും നല്ലത് തുടക്കഥ ഈ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വായിക്കാൻ നല്ലതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ചില പ്രസംഗത്തിലൊക്കെ പല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് എടുത്ത് പേര് പറയേണ്ടി വരും. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്ത്രീകൾക്കാണെങ്കിൽ വളരെ മനസ്സിലാവും കഥാപാത്രം ആരാണ്. അപ്പോൾ അത് അതുകൊണ്ട് പക്ഷേ ബെന്യാമിൻ ഇനിയും എഴുതാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭാഷ ശൈലി അതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിലുള്ള കഥാപാത്രങ്ങളിലെ അതിൽ അവതരണം മാത്രം അതിൻ്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ നന്മകളും ആശംസിക്കാനുമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അത് ആദരിക്കാൻ കിട്ടിയ അവസരത്തെ ഞാൻ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം ഈ പുസ്തകത്തിന് ലഭിച്ച 75-ാം പതിപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം രമണനാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. രമണല്ലേ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്? രമണനാണ്. പക്ഷേ എത്ര കൊല്ലം കൊണ്ട? പക്ഷേ ഇതല്ല, ഇത് ഇപ്പോൾ എത്ര 3 കൊല്ലം 5 വർഷം കൊണ്ട് 75 പതിപ്പെന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല. അതിനർത്ഥം മലയാളം അറിയാവുന്ന മലയാളി ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് രണ്ട് കൈയും കിട്ടി സ്വീകരിച്ച് നെഞ്ചോട് തീർത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. മഹാത്മ്യം ഞാൻ പറയുന്ന അതിൻ്റെ ആ ഒരു മലയാള നോവലുണ്ടാകേണ്ട മഹത്വം ഈ പുസ്തകത്തിനുള്ളത് കൊണ്ടാണ് എല്ലാ മലയാളികൾ ഇതിനെ അത്രയധികം ഇഷ്ടപ്പെട്ടതും ചേർത്ത് പിടിച്ചിട്ടുള്ളതും അവർക്ക് പുസ്തകം വാങ്ങി വായിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ്. നിശ്ചയമായും ഇതുപോലുള്ള ആടുജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ അതിൻ്റെ ആ കഥയുടെ പശ്ചാത്തലം അതൊക്കെ ഒരുപക്ഷെ ഗൾഫിൽ പോയിട്ടുള്ള ഒരാൾക്കും എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പതിയുന്ന ചില അനുഭവങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും അദ്ദേഹത്തിന് ബെന്യാമിൻ്റെ എഴുത്ത്, ആ എഴുത്തിൻ്റെ ശൈലി ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഈ ശൈലിയിൽ താങ്കൾ ഇനിയും ഞങ്ങളെ സ്വാധീനിക്കണം. കാശ് മുടക്കിയ പുസ്തകം ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും താങ്കളുടെ പുസ്തകം വരാൻ ഞങ്ങളെല്ലാം കാത്തിരിക്കും. ഈ എഴുത്തിന് ഞാൻ ഇപ്പം സമയം പ്രസംഗിച്ച് കളയുന്നില്ല. ഈ താങ്കൾക്ക് എഴുതാനറിയാം, എഴുതാനുള്ള കഴിവുകളുണ്ട്, ഭാഷയുണ്ട്, ഭാവനയുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോൾ മലയാള ഭാഷയ്ക്ക് താങ്കളുടെ സംഭാവനകൾ ഏറെ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി
ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നില്ല. ഈ ചെറിയ മുറിയിൽ കൂടിയിട്ടുള്ള ഞങ്ങൾ എല്ലാവരും താങ്കളെ വേണ്ടി താങ്കളുടെ കഴിവുകളുടെ പ്രകാശനത്തെ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇവിടെ കൈമാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നോവലിന്റെ ഒരു എന്നത്തേക്ക് എന്നുള്ള ഒരു കണക്കൊരിക്കലും വെക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ കെട്ടിടം പണിയുമ്പോൾ March 15 തീർത്തു കൊടുക്കണം എന്നുള്ള ഒരു കണക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാഹിത്യത്തിന് അത് സാധ്യമല്ല. പക്ഷേ രവി ഡി സി ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡി സി കിഴക്കമ്പുരി ജന്മശതാബ്ദി വർഷമാണിത്. മലയാളത്തിലെ 100 പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓഗസ്റ്റിന് മുമ്പ് ആ പുസ്തകം നോവൽ പൂർത്തിയാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ്. അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഉണ്ടാവുമെന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലുമാണ് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പേരൂടെ പറയാം? പേര് കിട്ടിയിട്ടില്ല. നോവലിന് എപ്പോഴും ഞാൻ അവസാനം മാത്രമാണ് പേര്. പല പേരുകൾ ഇങ്ങനെ മനസ്സിൽ ഉണ്ടാവുമെങ്കിലും ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ കൊടുക്കുന്ന ഒന്നാണ് പേര് എന്ന് പറയുന്നത്. എനിക്ക് ഇത്തരുണത്തിൽ ഒന്ന് ഓർത്തോട്ടെ, 2010 എനിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുമ്പോഴാണ് മിസ്റ്റർ ജോസഫ് കുയ്പള്ളി എന്നെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിനന്ദനം അറിയിക്കുകയും ഞാൻ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഒരു ഒരു അക്കാഡമിക് താല്പര്യത്തിന് വേണ്ടി ചെയ്തു, ബാക്കി കൂടി ചെയ്തോട്ടെ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ 1-2 ഇമെയിൽ സന്ദേശങ്ങൾ ഞാനും പെൻഗിൻ ബുക്സുമായിട്ട് നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല എൻ്റെ സുഹൃദ വലയത്തിൽപ്പെട്ട 1-2 പേരും പെൻഗിനിലേക്ക് ഈ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്തിരുന്ന ഒരവസ്ഥയിലാണ് മിസ്റ്റർ ജോസഫ് കുയ്പള്ളി അത് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു അവസരമുണ്ട് പെൻഗിന്, ഇത് ഇംഗ്ലീഷിലാക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നല്ല ട്രാൻസ്ലേറ്റർ കിട്ടാതെ ഇരിക്കുകയാണ്, താങ്കളുടെ ട്രാൻസ്ലേഷനിൽ നിന്ന് ഒരു 3 അധ്യായം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴും ഞാൻ ഒരു നോവൽ അത് വെളിപ്പെടുത്താറായൊന്നായില്ല. എന്നെങ്കിൽ പോലും ഈ സദസ്സിനോട് പറയുകയാണ്, ഒരു 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 വിഷയത്തിൻ്റെ 2 നോവലുകളാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഷയവും 2 നോവലും അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ്. അപ്പം അത് അത് എഴുത്തിനൊരു ഒരു ഉണർവ് നൽകുമെന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ 2 നോവലുകൾ എഴുതുന്നത്? പല എഴുത്തുകാരും ചോദിച്ചാൽ ഒരേ വിഷയത്തിൽ നമ്മൾ വർഷങ്ങളോളമാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ 4-5 വർഷം വരെ ഒരു വിഷയം കൊണ്ട് ജീവിക്കുമ്പം നമ്മളുടെ തലച്ചോറിനുണ്ടാകുന്ന ഒരു മരവ് ഇപ്പം മറ്റൊരു വിഷയത്തിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു 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 ഗുണമുണ്ട്. അതൊന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് പലരും 2 നോവലുകൾ എഴുതുന്നതെന്ന് തോന്നി. ഇപ്പം ഒരു പരീക്ഷാർത്ഥമാണ് ഞാൻ ഒരു വിഷയത്തിൽ 2 നോവൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോവൽ വരുമ്പോൾ ചിലപ്പോൾ അത് 2 നോവൽ തന്നെ ആവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ബെന്യാമിൻ എന്നുള്ള പേര് അതിന്റെ ഒറിജിൻ എന്താ? ഇത് ഞാൻ കേരളത്തിൽ ബെന്യാമിൻ ആക്ച്വലി ബെഞ്ചമിൻ ആണ്. മലയാളത്തിൽ ബൈബിളിൽ ബെഞ്ചമിൻ ബെന്യാമിൻ തന്നെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു അത് യഹൂദിയിലെ 12 ഗോത്രങ്ങളിൽ ഒന്നാണ്. യാക്കോബിന്റെ സഹോദരനാണ്. എന്ന് മാത്രമല്ല എൻ്റെ പേര് യഥാർത്ഥ പേര് ബെന്നി എന്നാണ്. ബെന്നി എന്നതിൻ്റെ മൂലനാമം ബെന്യാമിൻ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ ബെന്നി എന്ന പേര്. മൂന്ന് ചോദ്യം കഴിഞ്ഞുകൊണ്ട് ഞാൻ റിസർവേഷൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ വിസ്മയിപ്പിച്ച നോവൽ എന്നാണ് മുകുന്ദൻ പറഞ്ഞത്. അല്ല, എഴുത്തുകാർക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എഴുത്തുകാർക്കല്ല, എഴുത്തുകാരുടെ ജീവിതത്തിനും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു. കാരണം അവരുടെ ഏതെങ്കിലും ഒക്കെ ഒരു കൃതിയാവും വായിക്കപ്പെടുക, അത് എഴുത്തുകാരൻ ആഗ്രഹിക്കുന്ന കൃതി ആവില്ല. അങ്ങനെയാണ് അത് എഴുത്തിൻ്റെ ഏറ്റെടുപ്പ്. പുതിയ ധാരാളം അറിവുകൾ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ക്രിസ്തീയ സഭകൾ തന്നെ അതിനെ അംഗീകരിക്കുന്നുണ്ട്. തത്വത്തിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇത് യാഥാർത്ഥ്യമാണ്, ഇത് നിലനിൽക്കുന്നുണ്ട്, ഇങ്ങനെ ചുരുളുകൾ ഉണ്ട് എന്നുള്ളതും അതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കുമ്രാൻ ചാവുകടൽ ചുരുളുകൾ എന്നാണ് അതിനെ അറിയിക്കുന്നത്. കുമ്രാൻ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ ഖനന പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങൾ തേടുന്നതിനുള്ള കന്നപ്രദേശവും വലിയ ചർച്ചയും ഒക്കെ ആയിട്ടുണ്ട്. ഈ കുമ്രാൻ ചാവുകടൽ ചുരുളുകളെ ആസ്പദമാക്കിയിട്ടുള്ള പഠനങ്ങളുടെ ബലത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് എത്രത്തോളം മലയാളിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. മലയാളിക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കിയിട്ട് വീട്ടിൽ പോകാനാണ് നമുക്ക് ശ്രമം. കുറച്ച് സങ്കീർണമായ കാര്യങ്ങളും നമ്മളുടെ ബോധ്യത്തിലുള്ള കാര്യങ്ങളെ തിരുത്തി എഴുതാനും ഒക്കെ ഇത്തിരി പ്രയാസമുള്ള ഒരു വിഭാഗമാണ് നമ്മൾ.
മറ്റൊരു സമൂഹമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പുസ്തകത്തെ മറ്റൊരു തരത്തിൽ സ്വീകരിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് ആടുജീവിതത്തിൻ്റെ ലാളിത്യവും ഘടനയും സ്വഭാവവും ഭാഷയും വിഷയമൊന്നും അല്ലല്ലോ അതിനുള്ളത്. അതിൻ്റെ ഘടന വേറെയാണ്, സ്വഭാവം വേറെയാണ്, ഭാഷ വേറെയാണ്. അത് സ്വീകരിക്കുന്ന സമൂഹം വളരെ പരിമിതമാണ്. എന്തുകൊണ്ട് പെരുമ്പടവത്തെ വായിക്കുന്ന ഒരാൾ അതേ അർത്ഥത്തിൽ ആനന്ദിനെ വായിക്കുന്നില്ല എന്ന് ഇന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ആടുജീവിതം വായിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് മറ്റേത് പുസ്തകം വായിക്കുന്നില്ല എന്നൊരു എഴുത്തുകാരൻ്റെ ആണെങ്കിൽ പോലും അയാളുടെ വിവിധ മുഖങ്ങളാണ് പല കൃതികളിലൂടെ വെളിപ്പെടുന്നത്. എല്ലാ മുഖങ്ങളും ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അത് അതുകൊണ്ട് തന്നെ അത് വായിക്കപ്പെട്ടില്ല എന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. അവിടെ അവിടെ ചിലർ അത് വായിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ. അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡയൊന്നും ഇതുവരെ കേട്ടില്ല. കാരണം അതിനേക്കാൾ ക്രിസ്തുവിനെ എന്താണ് വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന പുസ്തകങ്ങൾ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തെ കത്തോലിക്ക സഭ മറികടന്നു എന്നുള്ളതാണ്, അതാണ് അതിന്റെ ചെറിയ ചോദ്യം കൂടെ ഉണ്ട്. ആടുജീവിതം ഒരു മാസത്തിനുള്ളിൽ വായിച്ച ആളാണ് ഞാൻ. ഗ്രീൻ ബുക്കിൽ മറ്റൊരു നോവൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അവിടെ പോയി. അപ്പൊ അവര് പ്രവാസിയായപ്പോ ഇൻട്രസ്റ്റ് കാണിച്ചു. കാരണം ഒരു പ്രവാസിയുടെ നോവൽ ഇങ്ങനെ വരുന്നുണ്ട്. സോ അതിന്റെ അതിനെ കുറിച്ച് യാതൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഇപ്പൊ മഞ്ഞാവിൽ മരണങ്ങളില് ക്രിസ്റ്റി ആൻഡ് പേർ, താങ്കൾ, ഞാൻ ബ്ലോഗിൽ എഴുതുന്ന ആളാണ്, അപ്പൊ എനിക്ക് ബ്ലോഗിന്റെ ഇതെല്ലാം അറിയാം. സാർക്ക് ഇതെല്ലാം അറിയാം എന്റെ ചുറ്റുപാടുകൾ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് സാഹിൽ പറഞ്ഞിരിക്കുന്നത് ആ നോവലിനെ പറ്റിയ ഒരു ഉദ്യോഗം എനിക്ക് തോന്നുന്നത് ആ ഒരു ആകാംക്ഷ ഇവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല അധ്യായങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നതായിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. ട്രിക്ക് മാജിക് ചെയ്തു വെച്ചിരിക്കുന്നത് ആകാംക്ഷിക്കാൻ വേണ്ടി, അടുത്തത് കിട്ടുമോ ഇല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ അതേ സമയത്ത് അങ്ങനെ അകപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇടയ്ക്ക് എഴുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ഊഹിച്ചിരുന്നു ആ ഒരു തലത്തിലേക്ക് താങ്കൾക്ക് കൊണ്ടുവരാൻ പറ്റിയോ എന്ന്. പക്ഷെ എനിക്ക് വളരെ സംശയം തോന്നുന്നു. കാരണം ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പല കോപ്പികൾ പല സ്ഥലങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ചിലർക്ക് പെൻഡ്രൈവിലാക്കി സോഫ്റ്റ് ഡ്രൈവിലോ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് അത് ബ്ലോഗിലോ അത്തരം ഇന്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങളിലോ പ്രസിദ്ധീകരിക്കാമായിരുന്നു. ആ ഒരു ഫിയർ ബേസ്ലെസ് ആയില്ലേ എന്ന് എനിക്ക് അവസാനം അത് വായിച്ചപ്പോൾ തോന്നി. അതർവൈസ് നല്ല നോവലാണത്, ഒരുപാട് ഭാവനയുണ്ട്, ദീപകർഷിയെ വളരെ നന്നായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംശയം എനിക്കൊന്ന് ക്ലിയർ ചെയ്തു. അല്ല, ഒരു നോവൽ സമ്പൂർണമായ അർത്ഥത്തിൽ നമുക്ക് എന്താണ് വായനക്കാരനെ ട്രിക്ക് ചെയ്യാൻ പറ്റില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പിടിക്കപ്പെടും. കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമല്ല, ഒരാളുടെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടിക്കുള്ളിൽ നമുക്ക് എന്താണ് ഒരു കള്ളം ഒരിക്കലും പൂർണ്ണമായി നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ചില പിഴവുകൾ അവിടെ ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ചില പിഴവുകൾ നിശ്ചയമായിട്ടും ഒരു പ്രത്യേകിച്ച് ഒരു കുറ്റാന്വേഷണ നോവൽ, സസ്പെൻസ് ത്രില്ലർ ഒക്കെ എഴുതുമ്പോൾ ഉണ്ടാവും. അതിനെ മറികടക്കുന്ന വലിയ ബ്രില്യൻ്റ് ആയ എഴുത്തുകാരുണ്ടാവും. ഒരു തെറ്റുപോലും അതിനകത്ത് വരാത്ത തരത്തിൽ അദ്ദേഹം ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും പെട്ടെന്ന്. അത് ആ തരത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരിതാണ്. അതായത് കഥയുടെ ഒരു ഒരു അംശം പെട്ടെന്ന് പറയാമെങ്കിൽ ക്രിസ്റ്റി അന്തപ്പേർ എന്ന് പറയുന്ന ഒരാൾ ഒരു ഒരു നോവൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതകഥ എഴുതുകയും അത് അതിൻ്റെ ഒരു ഭാഗം ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ അയച്ചു കൊടുക്കുകയും ബാക്കി എട്ട് ഭാഗങ്ങൾ മറ്റു ചിലർക്ക്, അദ്ദേഹത്തിന്റെ പരിചയമുള്ള മറ്റു ചിലർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ പറയട്ടെ, മറ്റു ചിലർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ബെന്യാമിനും ബെന്യാമിന്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഈ നോവലിന്റെ, അതായത് ക്രിസ്ത്യന്തപ്പ എഴുതിയ നോവലിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അത് കണ്ടെത്തുന്നതുമാണ്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത്, ആരിലൊക്കെയാണ് പോയത് എന്നുള്ളതുമാണ് ആ നോവലിന്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ച ഒരു കാര്യമല്ലോ. ഈ സംഭവമാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് യുക്തിയുള്ളൂ. അതുകൊണ്ട് അതേ സമയത്ത് തന്നെ അതിനകത്ത് അത്തരത്തിലുള്ള പിഴവുകൾ പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അങ്ങനെ ചില 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 സമയത്ത് ഇങ്ങനെയുള്ള ചില വേറൊരു കുഴപ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്, ഈ നോവലിന്റെ ഭാഗങ്ങൾ എന്താണ് കൃത്യമായാണ് കിട്ടുന്നത്, അതിനെ മറികടക്കാൻ വായനക്കാരന് പകർന്നു കൊടുക്കുക. ഈ രണ്ട് വെല്ലുവിളികളെ മറികടക്കാൻ ഒരു എഴുത്തുകാരന് കഴിയുമെങ്കിൽ അയാളുടെ എഴുത്ത് നിലനിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു എഴുത്തുകാരൻ്റെ വെല്ലുവിളിയും അതേസമയത്ത് ഒരു എഴുത്തുകാരൻ്റെ സാധ്യതയുമാണ്. ഇനിയും ഇൻ്റർനെറ്റ് എന്താണ് ദൃശ്യമാധ്യമങ്ങൾക്ക് കൊണ്ടുതരാനാവാത്ത തരം ദൃശ്യങ്ങൾ ലോകത്ത് ഉണ്ട്. അതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വരും കാലത്തെ സാഹിത്യം സംഭവിക്കാൻ പോകുന്നത് പ്രാദേശിക ഭാഷകളിലും ആവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ ഉള്ളിടങ്ങളിൽ
മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിൽ ജീവിതം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ദൃശ്യമാധ്യമത്തിനും എത്തിപ്പിടിക്കാനാവാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇനിയും എന്താണ് റിവീൽ ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളെ കൊണ്ടുകൊടുക്കാൻ കഴിയും. രണ്ടാമത് അറിവുകൾ. ഈ അറിവുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ സാങ്കേതിക അർത്ഥത്തിൽ പറയുന്ന അറിവുകളല്ല. ഒരു ഒരു നോവൽ എന്താണ് നമുക്ക് നൽകുന്നത്? മറ്റനേകം ജീവിതത്തെ സംബന്ധിച്ച്, ദർശനങ്ങളെ സംബന്ധിച്ച് അറിവുകൾ കൂടി നൽകുന്നുണ്ട്. ഈ അറിവുകൾ പുതിയ തലത്തിൽ കൊണ്ടുകൊടുക്കാൻ കഴിയുമ്പോൾ അതൊരു എഴുത്തുകാരൻ്റെ വിജയം തന്നെയാവും. നിങ്ങൾ തരാൻ മാത്രമേ എനിക്ക് കഴിയൂ. അത്രയും ഉത്തരവാദിത്തമേ ഞാൻ സിനിമയെ സംബന്ധിച്ച് വഹിക്കുന്നുള്ളൂ. കാരണം ഒരു സിനിമാക്കാരനാവാനോ സിനിമയുടെ ഭാഗമാവാനോ തിരക്കഥാകൃത്താവാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പ്യുവർലി എഴുത്തുകാരനായി നിലനിൽക്കാൻ, സാഹിത്യകാരനായി നിലനിൽക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ട് സിനിമ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഞാനും ബ്ലസിയും തമ്മിലുള്ള നിരന്തരമായ സംഭവത്തിനിടയിൽ നിന്ന് എനിക്കറിയാം. കാരണം ബ്ലസി ഇത് ഈ അർത്ഥത്തിൽ മലയാളി വല്ലാതെ വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എന്ന് ബ്ലസിക്കറിയാം. അതുകൊണ്ട് തന്നെ അതൊരു ദൃശ്യഭാഷയിലേക്ക് മാറ്റുമ്പോൾ അതിന് അത്രയും വലിയ എന്താണ് ഉന്നതിയില്ലെങ്കിൽ ആ ചിത്രം പരാജയപ്പെടും എന്നുള്ള കാര്യം. കാരണം